ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നെല്ലിക്ക ഉപ്പിലിട്ടതാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് നെല്ലിക്ക ഒരു പാത്രത്തിൽ എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് തിളച്ച വെള്ളം. നല്ലോണം വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. അതോടുകൂടി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കണം. അതിനുശേഷം നമ്മുടെ നെല്ലിക്ക എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ആ തിളച്ച വെള്ളം ചൂടാറാനൊന്നും നിൽക്കരുത്, അപ്പോൾ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഇന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റും, നന്നായി ഉപ്പൊക്കെ അതിലേക്ക് പിടിക്കും. അപ്പോൾ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അത് കുറച്ച് നേരം മടച്ചു വെക്കണം. ചൂടാറിയതിന് ശേഷം ഇത് നമുക്കൊരു ഭരണിയിലേക്ക് മാറ്റിയിടാം. ഇപ്പോൾ നന്നായിട്ട് ഉപ്പൊക്കെ അതിൽ പിടിച്ചിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവരും ഇത് കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടുകൂടി കുറച്ച് കാന്താരിമുളകും കൂടി ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, ആവശ്യമാണെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ എന്നാൽ കുട്ടികൾക്ക് കഴിക്കുമ്പോൾ അത് എരിവ് അതിൽ പിടിക്കുകയും ചെയ്യില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇന്ന് നെല്ലിക്ക വാങ്ങിച്ചിട്ട് ഇന്ന് തന്നെ ഇട്ട് നോക്കൂ, ഇന്ന് തന്നെ നമുക്കത് കഴിക്കാൻ പറ്റും. വെറുതെ ഉപ്പിലിട്ട് കഴിക്കുമ്പോൾ നമുക്ക് ഒരു 4 ദിവസമൊക്കെ പിടിക്കില്ലേ ഉപ്പ് പിടിക്കാനായിട്ട്. ഇത് ഇന്ന് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.